മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് മാലിക് എന്ന സിനിമയിലെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നിങ്ങൾ സിനിമ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണരുത്, സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാലിക് എന്ന സിനിമയിൽ പറഞ്ഞ റമദാ പള്ളിയിലെ യഥാർത്ഥ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആൾക്കാർക്ക് മുകളിൽ കാർഡിൽ ഇടുന്നുണ്ട്, അപ്പൊ എല്ലാവരും പോയി കാണാം. അതുപോലെ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. അപ്പൊ എന്തൊക്കെയാണ് മാലിക് എന്ന സിനിമയിൽ വരുന്ന ഹിഡൻ ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായി തന്നെ നമുക്ക് അതിന്റെ ടൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ടൈറ്റിലിൽ നിങ്ങൾക്കറിയാം മാലിക്, മാലിക് എന്നതിന്റെ അർത്ഥം രാജാവ്, നേതാവ് എന്നൊക്കെയാണ്. അപ്പോ സിനിമയിൽ ഫഹദ് ഫാസിൽ ചെയ്യുന്ന കഥാപാത്രം ആ ഒരു ഗ്രാമത്തിന്റെ ആ ഒരു നാട്ടിന്റെ തന്നെ ഒരു നേതാവൊക്കെ ആയിട്ടാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. അതേപോലെ തന്നെ ടൈറ്റിൽ മാലിക് എന്നാണ്, MALIK. അതില് ഫഹദ് ഫാസിൽ ചെയ്യുന്ന കഥാപാത്രം സുലൈമാൻ അലി എന്നുള്ളതാണ്, അലിക്ക എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പൊ അലി എന്ന പേര് കൂടി ആ സിനിമയുടെ ടൈറ്റിലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ മാലിക് എന്നതിന്റെ അർത്ഥം രാജാവ്, നേതാവ് എന്നൊക്കെയാണെന്നുള്ളത്. അപ്പൊ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അദ്ദേഹം ആ ഒരു നാട്ടിന്റെ മാലിക്കാണ് അഥവാ നേതാവാണ്. അപ്പം അദ്ദേഹം ഒരു വലിയൊരു കൊട്ടാരം പോലുള്ള ഒരു വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അത് ഫസിൽ ചെയ്യുന്ന കഥാപാത്രം ഹജ്ജിന് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ വരും. അവരൊക്കെ മാലിക്കായ അലിയോട്, സുലൈമാൻ അലിയോട് ഒരുപാട് സങ്കടങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഗ്രാമത്തിന്റെ നേതാവ് തന്നെയാണ് സുലൈമാൻ അലി എന്ന പതുഫാസിൽ അവതരിപ്പിച്ച കേന്ദ്ര കഥാപാത്രം എന്നുള്ള നമ്മുടെ നമുക്ക് ആ 12 മിനിറ്റ് നീണ്ടു നിന്ന ആ ഒറ്റ ഷോട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ആ സീനിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഫഹദ് ഫാസിലിന്റെ റൂമില് അദ്ദേഹത്തിന്റെ മരിച്ചുപോയ മകൻ അമീറിന്റെ ഫോട്ടോ അവിടെ ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളതേ നമുക്ക് കാണാം. അതേപോലെ മറ്റൊരു ഫോട്ടോ കൂടി ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതില് ജോജു ജോർജിന്റെ മകളായിട്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഡോക്ടറാണ് നമുക്ക് കാണുന്നുണ്ടല്ലോ. അപ്പൊ ആ ഡോക്ടറിന്റെ ഗ്രാജുവേഷൻ സെറിമണിയുടെ ഒരു ഫോട്ടോ കൂടി അവരുടെ റൂമില് കൊടുത്തിട്ടുള്ളതായി കാണാം. അത് മാത്രമല്ല ജോജു ജോർജ് കിടപ്പിലായതുകൊണ്ട് തന്നെ ആ ഫോട്ടോ വെച്ച ആ സെയിം ടേബിളിൽ തന്നെ അഡൽറ്റ് ഡയപ്പർ കൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സിനിമയിൽ രണ്ട് പോലീസുകാർ തമ്മിൽ വ്യാജ CD/DVD ഒക്കെ പിടിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഡീറ്റെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമയിൽ ഒരു സ്ഥലത്ത് ഒരു CD കടയും കാണിക്കുന്നുണ്ട്. ദിനേശ് പ്രഭാകർ ചെയ്ത പീറ്റർ എന്ന കഥാപാത്രത്തിന്റെ അനിയന്റെ പേരാണ് ഫ്രാൻസിസ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ബോട്ടിലും അതുപോലെ അദ്ദേഹം തുടങ്ങുന്ന പുതിയ കടക്കുമല്ല മരിച്ചുപോയ അനിയന്റെ പേരാണ്, ഫ്രാൻസിസ് എന്നുള്ള പേരാണ് കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രോണിക് ഷോപ്പിന് ചന്ദ്രൻ ബോംബിടുന്ന സമയത്താണ് പീറ്ററിന്റെ അനിയനായ ഫ്രാൻസിസ് കൊല്ലപ്പെടുന്നത്. മറ്റൊരു ഷോട്ടിൽ ഈ പീറ്റർ തന്നെ പറയുന്നുണ്ട് അവനെല്ലാം ചെയ്തത് എന്റെ അനിയന് വേണ്ടിയാണ് എന്നുള്ളത്. അതായത് പീറ്ററിന്റെ അനിയൻ മരിച്ചതും ഇലക്ട്രോണിക് ഷോപ്പിൽ ചന്ദ്രൻ ഇട്ട ബോംബറിന്റെ ഭാഗമായാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഫഹദ് ഫാസിലി ചന്ദ്രനെ പോയി കൊല്ലിയും അങ്ങനെ ഒരു പ്രശ്നമൊക്കെ തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് ചെയ്തത് ഫ്രാൻസിസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പീറ്റർ തന്നെ ഒരു ഷോട്ടിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല സുലൈമാനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഷിബുവിനെ ഏർപ്പാടാക്കുന്ന സമയത്ത് പീറ്റർ അതിൽ തടസ്സം നിൽക്കുന്നുണ്ട്. അതിൽ തന്നെ പീറ്റർ ആർക്കോ ഫോൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഷിബു മരിച്ചപ്പം പോലീസുകാർ പറയുന്നുണ്ട് രഹസ്യമാക്കി വെച്ച കാര്യമായിരുന്നു അതെങ്ങനെ പരസ്യമായി എന്നുള്ളത്. അപ്പോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പീറ്റർ ആയിരിക്കാം ആ ഫോൺ കോൾ ചെയ്ത് മറ്റുള്ള ആൾക്കാരെ സുലൈമാൻ കൊല്ലപ്പെടാൻ പോവാണെന്നുള്ള വിവരം അറിയിക്കുകയും ഷിബു കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നതെന്നുള്ള ആ ഷോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. സുലൈമാൻ തുടങ്ങിയ ഇലക്ട്രോണിക് ഷോപ്പിന്റെ പേര് സുലൈമാന്റെ മരിച്ചുപോയ ഉപ്പയുടെ പേരാണ് എന്നുള്ളത് കൂടി അതിൽ ഡീറ്റെയിൽ ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ സുലൈമാന്റെ ഉമ്മ പനി പിടിച്ച സുലൈമാനെയും ഉപ്പാനെയും അതുപോലെ അനിയത്തെയും കൊണ്ടുവരുന്ന സമയത്ത് അവർ തുടക്കത്തിൽ ആ ഗ്രാമത്തിലേക്ക് വരുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള നല്ല വെള്ളം പിന്നടിച്ചൊരു വാട്ടർ ടാങ്കാണ് കാണിക്കുന്നത്. അത് കാലഘട്ടം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലത്തിന് ശേഷം അവിടെ മാലിന്യങ്ങളൊക്കെ കൂമ്പാരായി ഇട്ട് ആ വാട്ടർ ടാങ്ക് വളരെ വൃത്തിഹീനമായ രീതിയിലും നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് കാണിക്കാൻ വേണ്ടി സംവിധായകൻ മറന്നിട്ടില്ല. ടൈം പീരീഡ് നല്ല പോലെ തന്നെ ഡീറ്റെയിൽ ചെയ്ത് കാണിച്ച ഒരു സിനിമയാണ് മാലിക്. അതായത് കറന്റ് ആയിട്ട് സിനിമ നടക്കുന്നത് 2018 എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ദിവ്യേഷ് പോത്തന്റെ കാറിൽ കാണുന്ന നോട്ടീസിൽ 2018 എന്നുള്ളത് ഡീറ്റെയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്ന ആ ലെറ്ററിലും ഓഗസ്റ്റ് 2018 എന്നുള്ളത് കാണിക്കുന്നുണ്ട്.
മറ്റൊരു സീൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് സൈക്കിൾ എടുത്ത് പോകുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പോസ്റ്റർ കാണിക്കുന്നുണ്ട്. പോസ്റ്റർ നമ്മളൊന്ന് ഡീറ്റെയിൽ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രജനീകാന്തിന്റെ കാള എന്ന സിനിമയാണ്. ആ സിനിമ ഇറങ്ങിയിട്ടുള്ളത് 2018. പിന്നീട് ഫ്ലാഷ് ബാക്ക് പറയുന്ന സമയത്ത് ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച സുലൈമാന്റെ മകനായ അമീർ അതിൽ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പൊ അത് കൊല്ലപ്പെട്ടിട്ട് സുലൈമാൻ മകന്റെ അടുത്തേക്ക് പോകുന്ന സീനിൽ രണ്ടു മൂന്ന് സ്ഥലത്തായിട്ട് അവര് ഒന്നുകൂടി ടൈം പീരീഡ് ഡീറ്റെയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിലൊന്ന് എന്നുള്ളത് തൊമ്മന മക്കളും എന്ന സിനിമയാണ്, തൊമ്മന മക്കളും എന്ന സിനിമയുടെ പോസ്റ്റർ. അതുപോലെ ഉദയനാണ് താരം എന്ന സിനിമയുടെ പോസ്റ്റർ. ഈ രണ്ട് സിനിമയും ഇറങ്ങിയിട്ടുള്ളത് 2005 കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ അതിന്റെ അടുത്തായി സുനാമി പുനരധിവാസം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നീട് ഇനി ക്ലാസ് റൂമിൽ, അതായത് ഫഹദ് ഫാസിൽ എന്ന ഫഹദ് ഫാസിൽ ചെയ്ത ക്യാരക്ടറായ സുലൈമാന്റെ ക്ലാസ് റൂം, അതായത് പഠന കാലഘട്ടം നോക്കുകയാണെങ്കിൽ അതിൽ ബ്ലാക്ക് ബോർഡിൽ ആ ടൈം പീരീഡ് 22/9/1975 എന്നുള്ളത് ഡീറ്റെയിൽ ചെയ്ത് കാണിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി മറ്റൊരു ഹിഡൻ ഡീറ്റെയിൽ ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ സിനിമയിൽ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, KET KEV എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പം നമ്മള് കറണ്ട് ആയിട്ട് കേരളത്തിലുള്ള നമ്പർ പ്ലേറ്റുകൾ തുടങ്ങുന്നത് KL 13 KL 59 അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവിടെ KET KEV എന്നൊക്കെ കൊടുത്തത് 1989 മുൻപേ ഉള്ള ഒരു കാലഘട്ടം ആയതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെയായിരുന്നു നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നത്. ഈ KET KEV എന്നത് തിരുവനന്തപുരം ഏരിയയിൽ രജിസ്റ്റർ ചെയ്തതാണെന്നുള്ളത് ഹിഡൻ ഡീറ്റെയിൽ ആയിട്ട് കൂടി അതിൽ കാണിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, സിനിമയിൽ ദിലീഷ് പോത്തൻ അവതരിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷം. അപ്പം അദ്ദേഹം ഒരു ഇലക്ഷനെ മത്സരിച്ച് അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു പോസ്റ്റർ കൂടി ബാക്ക്ഗ്രൗണ്ടിൽ, സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മള് ആ ഫസ്റ്റ് 12 മിനിറ്റ് നീണ്ടു നിന്ന ആ ഫസ്റ്റ് ഷോട്ടിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഫഹദ് ഫാസിലിന്റെ കൈ കാണിച്ച് അതിൽ മകള് ഫോട്ടോ എടുക്കുന്നതായി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് തുടക്കത്തിൽ മനസ്സിലാവില്ല അത് എന്താണ്, എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത് എന്നുള്ളത്. പക്ഷെ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫഹദ് ഫാസിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലേക്ക് പോകുന്ന സമയത്ത് അവർ ഒരുപാട് സങ്കടങ്ങൾ പറയുന്നുണ്ട്. ആ സങ്കടങ്ങളൊക്കെ പറയുന്ന സമയത്ത് കയ്യിൽ എന്തോ ഫഹദ് ഫാസിൽ കുറിച്ചിടുന്നതായിട്ടും കാണാം. അതുപോലെ തന്നെ ഫസ്റ്റ് 12 മിനിറ്റ് നീണ്ടു നിന്ന ഷോട്ടിലും ഫഹദ് ഫാസിൽ ഒരുപാട് ആൾക്കാരുടെ വിഷമങ്ങൾ കേൾക്കും, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പെൻ കൊടുത്തിട്ടുള്ളതായും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അദ്ദേഹം മാലിക്കാണല്ലോ, ഒരു ഗ്രാമത്തിന്റെ നേതാവാണല്ലോ. അപ്പൊ അദ്ദേഹം മറ്റുള്ള ആൾക്കാരുടെ വിഷമങ്ങൾ കണ്ട് എഴുതി അത് കയ്യിൽ എഴുതിയെടുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ കയ്യിൽ എഴുതിയെടുത്തത് കൊണ്ട് തന്നെ അത് മാനി പോവാതിരിക്കാനായിരിക്കാം മകളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നത്. അത് മാത്രമല്ല, മകൾക്ക് കൂടി ഒരു അദ്ദേഹം എന്താണ് ചെയ്തത് എന്നുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കാതിരിക്കാം ചിലപ്പോൾ ഫഹദ് ഫാസിൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് മാലിക് എന്ന സിനിമയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് രേഖപ്പെടുത്തു. അടുത്ത പ്രാവശ്യം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. നമ്മൾ സിനിമയിൽ കാണുന്നത് അതേപോലെ തന്നെ ടൈറ്റിലെ ഉണ്ടാകട്ടെ, അതായത് I live and I live and I live.